എന്റർടൈൻമെന്റ് വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ജാസ്മിൻ ജാഫറിൻ്റെയും ഗബ്രിയുടെയും റിലേഷൻഷിപ്പ്. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലല്ലെന്നും ഫ്രണ്ട്സാണെന്നും ഇവർ പറയുന്നുണ്ടെങ്കിലും പുറത്തിവർക്ക് നിരവധി ഹേറ്റേഴ്സാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ 1,000,000+ സബ്സ്ക്രൈബേഴ്സുള്ള ജാസ്മിനെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെയാണ് ഹേറ്റേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം അവരുടെ അതിനുള്ളിലെ പ്രവൃത്തികളാണ്. ജാസ്മിനും ഗബ്രിയും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മവയ്ക്കുന്നതും വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് പുറത്തെ രംഗത്തെത്തിയിരിക്കുന്നത്. ഹൗസിനുള്ളിലെ ആളുകൾക്ക് പോലും ഇവരുടെ ഈ പ്രവൃത്തി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ പോലും അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. എന്തു ചെയ്യണം, എങ്ങനെ ഗെയിം കളിക്കണം എന്നൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ പുറത്ത് നെഗറ്റീവ് വരുമെന്നുമുള്ള ബോധവും അവർക്കുണ്ട്. ജാസ്മിൻ ഗബ്രി ഹേറ്റേഴ്സായ ബിഗ് ബോസ് പ്രേക്ഷകരും ചില യൂട്യൂബേഴ്സും ഇവർ ചെയ്യുന്ന പ്രവൃത്തികളെ വളരെ മോശമായ രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. കൈപിടിക്കുന്നതും ഉമ്മവയ്ക്കുന്നതുമൊക്കെ വളരെ തെറ്റാണെന്ന രീതിയിലാണ് ഇവർ വാദിക്കുന്നത്. പുരോഗമനവാദികളെന്ന് സ്വയം പ്രഖ്യാപിച്ചും സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ വിമർശിച്ചും പ്രതികരിച്ചും വീഡിയോസ് ചെയ്തിരുന്ന പ്രമുഖരായ ഇൻഫ്ലുവൻസായ സീക്രട്ട് ഏജൻറ്റ് ഹെലനോസ് പാർത്ത, കൈസ് എന്നിങ്ങനെയുള്ള ചില ചാനലുകളിലാണ് ജാസ്മിൻ ജാഫറിനെതിരെയും ഗബ്രിക്കെതിരെയും സദാചാരവാദ തരത്തിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ പുരോഗമനം പറയുന്നുണ്ടെങ്കിലും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കെട്ടിപ്പിടിക്കുന്നതും കൈപിടിക്കുന്നതുമൊക്കെ ഒരു തെറ്റാണെന്ന രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. സിനിമകളിലും സീരിയലുകളിലും മറ്റു നാടകങ്ങളിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് എന്ന ഗെയിം ഷോയും. അതിൽ പോയി ചിലർ നാടകം കളിക്കാറുണ്ട്, ഫേക്കായി അഭിനയിക്കാറുണ്ട്, ജയിക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യുന്ന ചിലരുമുണ്ട്. ബിഗ് ബോസ് എന്ന കപ്പാണ് അവരുടെ ലക്ഷ്യം. ഇതിൽ കാണേണ്ട ജാസ്മിൻ ഗബ്രി ബന്ധത്തെ ഇവർ മോശമായ രീതിയിലാണ് വളച്ചൊടിച്ചു കൊണ്ടിരിക്കുന്നത്. കൈസും ഹെലനോസ് പാർട്ടയും വ്യക്തിപരമായ വിദ്വേഷം ജാസ്മിനോട് തീർക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈസിനെ ജാസ്മിനുമുണ്ടായ ഒരു പ്രശ്നത്തിൽ മുമ്പ് ദേഷ്യമുണ്ടായിരുന്നു. ആ ദേഷ്യമാണ് ജാസ്മിൻ ബിഗ് ബോസിൽ പോയപ്പോൾ ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഹെലനോസ് പാർത്തയും. ജാസ്മിനോട് വ്യക്തിപരമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ ബിഗ് ബോസിൽ പോയതിനുള്ള അസൂയയാണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് ഹെലനോസ് പാർട്ടയുടെ പെരുമാറ്റം. ബിഗ് ബോസിൽ ജാസ്മിൻ ചെയ്യുന്ന തെറ്റുകളെപ്പറ്റി മാത്രമാണ് ഹെലൻ വീഡിയോസ് ചെയ്യുന്നത്. ജാസ്മിൻ ഇനി ബിഗ് ബോസിൽ എന്ത് നല്ലത് ചെയ്താലും ഹെലൻ അതിനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ ഗബ്രിയേക്കാൾ കൂടുതൽ ജാസ്മിനെയാണ് കൈസും ഹെലനും സ്ലട്ട് ഷെയ്മിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിലെ ജാസ്മിൻ്റെ ഗെയിമിനെ മാത്രമല്ല കൈസും ഹെലനും വിമർശിക്കുന്നത്, മറിച്ച് അവളുടെ സ്വഭാവത്തെയും ക്യാരക്ടറിനെയും ഇവർ ദിവസം കഴിയുന്തോറും ഇവർ മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജാസ്മിനെതിരെയുള്ള തുടർച്ചയായ വ്യക്തിഹത്യയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്.